കേരളത്തിൽ രാഷ്ട്രീയം നിശ്ചയിക്കുന്നത് ഇപ്പോഴും കണ്ണൂർ ജില്ലക്കാർ തന്നെയാണ് എന്ന സവിശേഷമായ അവസ്ഥയിലേക്ക് വർത്തമാനകാലത്തിൽ എത്തിയിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഒഴിയുമ്പോൾ ഫുൾ ടൈം ആക്ടിംഗ് സെക്രട്ടറി അല്ല, മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിന്റെ ചാർജ് ഗോവിന്ദ മാസ്റ്റർക്ക് നൽകുകയാണ്. ഗോവിന്ദ മാസ്റ്റർ തളിപ്പറമ്പിലുള്ള വ്യക്തിയാണ്, നമ്മുടെ മുഖ്യമന്ത്രി ധർമ്മടത്തുള്ളയാണ്. ഇപ്പോഴും കണ്ണൂരുകാർക്ക് തന്നെയല്ലേ പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ അവർക്കല്ലേ പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ കണ്ണൂരുകാരെന്ന് പറഞ്ഞാൽ ശരിക്കും തനി പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ആദർശ ധീരന്മാരാണ്, അത് പറയാതിരിക്കാനാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞ് പോകുന്നവരല്ല. അതുകൊണ്ടാണ് കണ്ണൂരുകാരെ ഇഷ്ടപ്പെടുന്നതും കണ്ണൂരുകാർ വീണ്ടും വീണ്ടും വരുന്നത്. അതുകൊണ്ടാണ് കണ്ണൂരുകാരെ നിഷ്കളങ്കമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് സർ. ഏത് പാർട്ടിയാണ് കണ്ണൂരുകാരുടെ ആ ഒരു രാഷ്ട്രീയം അതാണ്. കാരണം വിലക്കെടുക്കാൻ പോകില്ല അവരെ. അത് കോൺഗ്രസിന്റെ കണ്ണൂരുകാരനാണെന്നും ശരി, സി പി എമ്മിന്റെ കണ്ണൂരുകാരാണെന്നും ശരി, വേറെ ഏത് പാർട്ടിയുടെ ആയിരുന്നാലും ശരി, അതാണ് അതവരുടെ ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. കാരണം പിന്നെ നമ്മൾ പറയാറില്ലേ, പകലൊരു പാർട്ടിയും രാത്രി വേറൊരു പാർട്ടിയും എന്ന് പറയില്ലേ. അങ്ങനെയുള്ള ചാഞ്ചാട്ടം അതുകൊണ്ട് കണ്ണൂരുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഒരു കാര്യമില്ല. കണ്ണൂരുകാർ നല്ല യഥാർത്ഥ പാടത്ത് കൂലിയും പിന്നെ പാടത്ത് പണിയും വരവരമ്പത്ത് കൂലിയും ഇപ്പോഴാണ്, ഇനിയാണ്. അപ്പൊ മാധ്യമങ്ങൾ വിചാരിക്കുന്നത് ഇദ്ദേഹം ഒരു സോഫ്റ്റ് കോർണർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യം പറഞ്ഞാൽ സഖാവ് കോടിയേരിയേക്കാളും മൂർച്ചയേറിയതാകുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ. സൈദ്ധാന്തികനായി തന്നെ രംഗപ്രവേശനം ചെയ്യുന്ന സൈദ്ധാന്തികൻ മാത്രമല്ല, അദ്ദേഹം പാർട്ടി ഗ്രാമത്തിൽ നിന്നും വന്ന പിന്നെ ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തെ ആർക്കും സ്വാധീനിക്കാവുന്നോ വിലക്കെടുക്കാവുന്നോ വിചാരിക്കേണ്ട. അതാണ് ഗോവിന്ദ മാസ്റ്ററിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മയെന്ന് വന്നതാ, അദ്ദേഹം ഈ സ്വർണ്ണക്കരണ്ടി വായിലിട്ട് ജനിച്ച ആളൊന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ഒരു കളിയും നടക്കില്ല. തനി പാർട്ടിക്കാരനാണ്, പാർട്ടി പരിപാടികളെ നടക്കുള്ളൂ, വേറെ ഒരു നീക്കുപോക്കിന്റെ പരിപാടി നടക്കില്ല. സർ അവിടെയാണ് ഒരു രാഷ്ട്രീയം. ഇ പി ജയരാജനെ പാർട്ടി സെക്രട്ടറിയായി പരിഗണിക്കാനായിരുന്നു ആദ്യം വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ സഖാവ് ഇ പി ജയരാജൻ പാർട്ടി ഇപ്പൊ ചുമതല കൊടുത്തിരിക്കുന്ന കൺവീനർ സ്ഥാനത്തേക്കാണ്. പാർട്ടി സെക്രട്ടറി പദവി മന്ത്രി പദവിയേക്കാൾ വലുതായ ഒരു കാലമുണ്ടായിരുന്നു. കാരണം പിണറായി വിജയൻ 98-ൽ ചടയൻ ഗോവിന്ദൻ നിര്യാതനായ എപ്പോഴും വിപ്ലവ പാർട്ടി സ്ഥാനം വലിച്ചെറിഞ്ഞ് അങ്ങനെയല്ല, ഇടതുപക്ഷ പാർട്ടികളിൽ മന്ത്രിക്ക് അവിടെ യാതൊരു വിലയില്ല. അധികാര രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം കാണിക്കുകയാണ് ഇടതുപക്ഷം എന്നാണ് പറയുന്നത്. പിന്നെ കുബേരകുമാരനായ ബാലഗോപാല് പാർട്ടി സെക്രട്ടറി ആവാൻ ഒരു ശ്രമം നടത്തി അമ്പയെ പരാജയപ്പെട്ട് പോവുകയും ചെയ്തിരുന്നു. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ്. കാരണം ബാലഗോപാലിനെ ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ആ പദവിയിൽ ഇരിക്കാൻ അതിൻ്റെ 100 അയലത്തെത്താൻ ബാലഗോപാൽ ആവില്ല എന്ന് പാർട്ടിക്കാർക്കിറക്കി. അതുകൊണ്ടാണ് ആ ശ്രമം പരാജയപ്പെടുത്തിയതും. മാത്രമല്ല അങ്ങനെ ഒരു ആഗ്രഹം വന്നത് തന്നെ മോശമാണെന്നുള്ള രീതിയിൽ ആ പാർട്ടിക്കകത്ത് ചർച്ച ഉണ്ടാവുകയും ചെയ്തതാണ്. പിണറായി മന്ത്രിസഭയിലെ രണ്ടാമൻ, ഏറ്റവും കോമ്പീറ്റൻ്റ്, ആ മിനിസ്റ്ററിന് പകരം വെക്കാൻ ഒരു വ്യക്തി ഉണ്ടോ? അല്ലെങ്കിൽ പഴയ മിനിസ്റ്റർഷിപ്പിൽ പഴയ ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും പുതുക്കിയെടുക്കണം, ഷൈല ടീച്ചറെയോ അല്ലെങ്കിൽ എ സി മൊയ്തീനോ. അത് സി പി എം വ്യക്തമാക്കി കഴിഞ്ഞല്ലോ, പഴയ മന്ത്രിസഭയിൽ ആരും വേണ്ട എന്നുള്ളത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഷൈല ടീച്ചർക്ക് വേണ്ടിയൊക്കെ പറയാൻ വേണ്ടി ചിലർ അങ്ങനെ ഒരു ഏർപ്പാട് കൊണ്ടു, അത് നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു. പഴയ മന്ത്രിസഭയിൽ ആരും വേണ്ട. ഇപ്പൊ രണ്ട് മന്ത്രിസ്ഥാനമാണ് ഒഴിവുള്ളത്, നിലവിൽ ഫിഷറീസിന്റെ സജി ചെറിയാൻ രാജിവെച്ചതും പിന്നെ ഇദ്ദേഹം രാജിവെച്ച സ്ഥാനങ്ങളുമാണ്. അത് സമയോചിതമായിട്ടുള്ള തീരുമാനം തന്നെയാണ് എടുക്കുന്നത്. ഉചിതമായ തീരുമാനം ഉചിത സമയത്തെടുക്കും. എന്തായാലും രണ്ട് മന്ത്രിമാര് വന്നില്ലെങ്കിലും ഒരു മന്ത്രി എന്തായാലും ഉണ്ടാവും. അതെ, ഗോവിന്ദ മാസ്റ്റർ പോയ ഒരു മുഖ്യമന്ത്രി ചിലപ്പോ വകുപ്പുകൾ ചിലപ്പോ അങ്ങോട്ട് മാറ്റി എക്സൈസ് വകുപ്പൊക്കെ പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഒരു അല്ല നമ്മുടെ രീതി വെച്ച് കീഴുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഫൈനാൻസും എക്സൈസും ഒക്കെ അവരുടെ കയ്യിലിരിക്കുള്ളൂ. പിന്നെ എങ്ങനെ നോക്കിക്കാണുന്നു ഈ പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ? ഇനി തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 കൊല്ലം ബാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓരോ കൊല്ലം ഇടപെട്ട് തദ്ദേശ സ്വയംഭരണം, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോ ഗോവിന്ദ മാഷിന്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ 2 കൊല്ലം കിടക്കുകയാണ്. പാർട്ടിയെ മൊത്തത്തിൽ ഒന്ന് ഉടച്ചു വാർക്കാൻ, പാർട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ക്ഷീണം മുഴുവൻ സംഭവിച്ചിരിക്കുന്ന കോൺഗ്രസിലാണ്. കെ സുധാകരന്റെ സാലറി ചലഞ്ചും എല്ലാം കൂടെ പൊളിഞ്ഞ ഒരു പരിവായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഗോവിന്ദ മാഷ് ഏത് രീതിയിലുള്ള ഒരു മുൻഗണനയായിരിക്കും പാർട്ടിക്ക് നൽകുന്നതെന്ന് എല്ലാവരും ആകാംക്ഷപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ട്. ഗോവിന്ദ മാഷിന്റെ മുന്നിൽ കെ സുധാകരൻ ഒന്നുമല്ല,
അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഗോവിന്ദമാഷിന്റെ മുന്നിൽ അവരാരും ഒന്നുമല്ല. ഗോവിന്ദമാഷ് പറഞ്ഞു, ഗോവിന്ദമാഷിന്റെ കഴിഞ്ഞ ദിവസം മുതൽ ഗോവിന്ദമാഷ് സെക്രട്ടറിയായി ചുമതല ഏറ്റ നിമിഷം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്, ബി ജെ പിക്ക് കൊടുക്കുന്ന താക്കീത്, അതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ സംസാരം, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അത് മൂർച്ചയേറിയതാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വാക്കുകളാണ്, വാചകങ്ങളാണ് ആ പ്രസംഗത്തിൽ നമ്മൾ കേൾക്കാൻ കഴിയുന്നത്. ഞാൻ അതിനകത്തൊരു ചെറിയ ഫാക്റ്റ് പറഞ്ഞോട്ടെ സാർ. തളിപ്പറമ്പ് മുൻ എം എൽ എ ജെയിംസ് മാത്യു ആയിരുന്നു 2016-21. ഇപ്പോഴാണ് ഗോവിന്ദ മാസ്റ്റർ ജയിച്ചത്. അന്ന് 41,000 ആയിരുന്നു തളിപ്പറമ്പിലെ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം. അത് ഗോവിന്ദ മാസ്റ്ററിൽ നിന്നപ്പോൾ 23,000 താഴ്ന്നു. അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാത്തതിൻ്റെ പേരിലാണോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പേരിലാണോ ഗോവിന്ദ മാസ്റ്ററിൻ്റെ ഇത് കുറഞ്ഞത്, അതോ കെ സുധാകരൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആക്കം കൂടുതലുള്ളത് കൊണ്ടാണ്? കാരണം കണ്ണൂർ പാർലമെൻറ്റിൽ ഈ തളിപ്പറമ്പ് അടക്കമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എം പി കെ സുധാകരനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോവിന്ദ മാഷ് ഒന്നും അല്ലെന്ന് സാറ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അല്ല അല്ല അല്ല, അവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ഇത്ര വോട്ടുണ്ട് ഇവിടെ, നമ്മുടെ മിനിമം വോട്ട് കിട്ടും, 20,000 താഴേക്ക് പോകില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ ഒന്നും വരാം, അതായിരിക്കണം എന്ന് തോന്നുന്നു. അല്ലാതെ അവിടെ ആർക്കും ഒന്നും ചെയ്യാനൊന്നും. കല്യാശ്ശേരി ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ 40,000-45,000 പാർട്ടി ഗ്രാമങ്ങൾ ആ വോട്ടായിട്ടേ വീഴുക, വേറെ ഒന്നും. അത് അത് അതെന്ന് പറഞ്ഞാൽ നമ്മള് ഈ മൊത്ത കച്ചവടവും പിന്നെ ചില്ലറ കച്ചവടം ഉണ്ടല്ലോ, അല്ല അതൊക്കെ മൊത്ത കച്ചവടം, അതൊക്കെ അത് മൊത്തമായി ഇനി പോരും, വോട്ട് ബാങ്കാണ്. അല്ല തീർച്ചയായിട്ടും മാസ്റ്ററുടെ ഒരു നയതന്ത്രം കൊടിയേരിയിൽ നിന്നും എൻ്റെ ഡിഫറൻ്റ്. ഇനി പാർട്ടിയുടെ തന്ത്രം എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുന്നത്, ഗോവിന്ദമാഷ് കീറി മുറിച്ച് അദ്ദേഹം തീരുമാനം, അദ്ദേഹം പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്ക് തീരുമാനിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം കൂട്ടായിട്ടേ തീരുമാനിക്കത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്തായാലും എ വിജയരാഘവനെ പോലെ നമുക്ക് പറയാം, ആക്ടിംഗ് സെക്രട്ടറി അല്ല, അതിനേക്കാളും പാർട്ടിയെ കുറച്ചുകൂടി ഇതായിട്ട് മെലിറ്റന്റ് കൊണ്ടുപോകാൻ പോകുന്ന കേരള സംവിധാനത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക്. രണ്ടാമത്തെ കാര്യം കോടിയേരിക്ക് പിന്നെ അസുഖമായിട്ട് കുറെ കാലമായി, അദ്ദേഹത്തിന്റെ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ പോലും സമയമില്ലാത്ത അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടത് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാലും പോളിലേക്ക് പൂർണ്ണമായ വിശ്രമം ആവശ്യമാണ്, അത് പാർട്ടി തന്നെ അനുവദിച്ചതാണ്. കാരണം ഇനി അദ്ദേഹത്തിന് കുടുംബത്തിന്റെ ബുള്ളറ്റിൻ പറഞ്ഞു, മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അസുഖം വളരെ സീരിയസ് ആണെന്നാണ് പാർട്ടിക്കാർ തന്നെ പറയുന്നത്. വളരെ സീരിയസ് ആണ്, വളരെ ശ്രദ്ധിക്കേണ്ടി വരും. അല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പാർട്ടി കാര്യങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു ഊർജ്ജസ്വലമായിട്ട് തന്നെ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ സാർ കേട്ടിട്ടില്ല, മറുപടി കൊടുക്കുന്നതൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള ക്ഷീണക്കുറവില്ല. അദ്ദേഹം വളരെ ക്ഷീണമില്ല, മനസ്സിനല്ല ക്ഷീണം അദ്ദേഹത്തിന്റെ ശരീരത്തിന്, അത്രയേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ഒരു വിപ്ലവകാരിയുടെ മനസ്സ് തന്നെ, അത് തീർച്ചയായും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത സാർ പറഞ്ഞു, രാഷ്ട്രീയത്തിലെ അതിലുപരി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി തന്നെ നമുക്കത് ഉറച്ച നിലപാട്, അത് തീർച്ചയായിട്ടും പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. ഇല്ല, ഇനിയുള്ള കാലത്ത് കെ സുധാകരൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലി എങ്ങനെയായിരിക്കും എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സുധാകരനെ ഒന്നും പിന്നെ സുധാകരന്റെ കാലമൊക്കെ കഴിയാതായി. വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി അടുത്തതെന്നാണ് പൊതു തെരഞ്ഞെടുപ്പ്, രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പാണ് 2027 വരുന്നത്. അതിൽ വെച്ച് നമുക്ക് കാണാം, മിക്കവാറും കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കാര്യമില്ല.